നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഉള്ളത്. ഇത് രണ്ടാമത്തെ നിലയിലുള്ള മൂന്നാം നമ്പർ വാർഡിലാണ് ഞങ്ങളുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 24-ാം തീയതി ടെസ്റ്റിന് കൊടുത്തു, 27-ാം തീയതി ഞങ്ങൾ റിസൾട്ട് വന്നു. പോസിറ്റീവായ പേഷ്യൻസാണ് ഇതൊക്കെ ഉള്ളത് ഇവിടെ. പക്ഷെ ഞങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമാണ്, കാരണം വെച്ചാൽ ഞങ്ങൾ വന്നതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞു, അതിനുശേഷം ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ടെസ്റ്റും കഴിഞ്ഞു. പക്ഷെ ഇന്നേക്ക് ഞങ്ങൾ 10 ദിവസമായി ഇവിടെ. ഇതുവരെ ഞങ്ങളോട് ഇവിടുത്തെ ഡോക്ടറോ അധികാരികളോ ഇതുവരെ ഞങ്ങളോട് ഒന്നും പറയുന്നില്ല. കാരണം നിങ്ങളുടെ റിസൾട്ട് എന്താണ്, പോസിറ്റീവാണോ അതല്ലെങ്കിൽ നെഗറ്റീവാണോ എന്നുള്ളത്. കാരണം എല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളെ രോഗം ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം രോഗം കൂടിയോ അതല്ലെങ്കിൽ ഞങ്ങൾ രോഗം നെഗറ്റീവായോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഭയങ്കര പ്രതിസന്ധിയിലാണ് പോകുന്നുള്ളത്. കാരണം അധികാരികളോട് പറയാനും ഞങ്ങൾക്ക് പറ്റുന്നില്ല, പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനുള്ള മറുപടിയും കിട്ടുന്നില്ല. പ്ലീസ് ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതിനുള്ള ഒരു മറുപടി തരണം. കാരണം ദിവസവും ഇവിടെ ഡോക്ടർ വരുന്നുണ്ട്, ഡോക്ടറോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് സാറേ ഞങ്ങളെ റിസൾട്ട് എന്തായി. അപ്പൊ പറയുന്ന കാര്യമാണ് നിങ്ങൾ റിസൾട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ എത്തിയിട്ടില്ല എന്ന്. ഞങ്ങൾ എന്ത് ചെയ്യണം 10 ദിവസമായി ഇവിടെ നിൽക്കുന്നുള്ളത്? കാരണം കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുള്ളത്. പക്ഷെ കഷ്ടപ്പാടം ഞങ്ങൾ ഇതുവരെ ആരോട് പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനുള്ള മറുപടിയും കിട്ടുന്നില്ല. പ്ലീസ് ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതിനുള്ള ഒരു മറുപടി തരണം. കാരണം ദിവസവും ഇവിടെ ഡോക്ടർ വരുന്നുണ്ട്, ഡോക്ടറോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് സാറേ ഞങ്ങളെ റിസൾട്ട് എന്തായി. അപ്പൊ പറയുന്ന കാര്യമാണ് നിങ്ങൾ റിസൾട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ എത്തിയിട്ടില്ല എന്ന്. ഞങ്ങൾ എന്ത് ചെയ്യണം 10 ദിവസമായി ഇവിടെ നിൽക്കുന്നുള്ളത്? കാരണം കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുള്ളത്. പക്ഷെ കഷ്ടപ്പാടം ഞങ്ങൾ ഇതുവരെ ആരോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനുള്ള റീപ്ലൈ തരുന്നില്ല. ഇനി നിങ്ങൾ പറ ഞങ്ങൾ എത്ര ദിവസമാണ് കിടക്കണം, അതല്ലെങ്കിൽ ഞങ്ങൾ അസുഖം എന്തായെന്നും കൂടി ഒന്ന് പറ പ്ലീസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങളുണ്ട്. കാരണം ഈ വാർഡിൽ ഞങ്ങളെ ഈ സെക്കൻഡ് ഫ്ലോറിൽ 5-6 വാർഡുണ്ട്. 6 വാർഡിൽ 6 പേര് വെച്ച് 36 പേരുണ്ട് ഇവിടെ. ഞങ്ങൾ എല്ലാവർക്കും ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്, ഞങ്ങൾ റിസൾട്ട് എന്തായി എന്നുള്ളത് മാത്രം. കാരണം വെച്ചാൽ ബാക്കി ജില്ലകളൊക്കെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് 7 ദിവസം കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. എന്തിനി കാസർഗോഡുകാർക്ക് ഇങ്ങനൊരു അവഗണന? ഞങ്ങളും ഒരു കേരളക്കാരല്ലേ, കേരള ജില്ലയിൽ പെട്ടത്, കേരളത്തിൽ പെട്ടത് ഞങ്ങളല്ലേ? എന്തിനു ഞങ്ങളോട് ഈ ക്രൂരത? പ്ലീസ് ഇതിനുള്ള ഉത്തരം നിങ്ങൾ എന്തായാലും തരണം.